ISL സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ടീമുകളുടെ പേരിൽ നാലാം സ്ഥാനത്ത്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന സീസൺ. എന്നാൽ ഗോൾ വഴങ്ങുന്നതിലും ഒട്ടും പിന്നിലല്ലായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. ഗോൾ അടിച്ചു കൂട്ടുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നെങ്കിലും സീസൺ അവസാനിച്ച പോയിന്റ് ടേബിളിൽ ഏഴാം സ്ഥാനത്ത് മാത്രമായി ഒതുങ്ങി. പല ജയമുറപ്പിച്ച കളികളും ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു പക്ഷേ അത് ടീമിന്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. കൂടുതൽ തവണയും ഗോൾ കീപ്പർമാരും ഡിഫൻഡർമാരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഗോൾ കീപ്പർമാർ വരുത്തി വെക്കുന്ന വലിയ പിഴവുകൾ. പിഴവുകളെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. എന്നാൽ അടുത്ത സീസണിലോട്ട് വരുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഗോൾ മുഖം ഒന്നടങ്കം ഉടച്ചു വാർക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. കൂടുതൽ അറിയുന്നതിന് മുമ്പായി എന്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തൊന്നും ബെല്ലേക്കണം മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഷിബിൻ രാജ്, ടി പി രഹനേഷ്, ബിലാൽ ഖാൻ മൂവരുമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാക്കുന്നതിൽ കഴിഞ്ഞ സീസണിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ഇതിൽ ഷിബിൻ രാജിന് അവസരങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ടീമിനോടുള്ള ആത്മാർത്ഥത അദ്ദേഹത്തിന് കാണിക്കാനും സാധിച്ചില്ല. അതേസമയം ഇന്ത്യയിൽ ഏറെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടി പി രഹനേഷ് ആകട്ടെ പരുക്ക് കൊണ്ട് കളികൾ മിസ്സായെങ്കിലും കിട്ടിയ അവസരങ്ങളെല്ലാം കുഴപ്പമില്ലാതെ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിൽപ്പോലും ധാരാളം ഗോളുകൾ രഹനേഷിന്റെ മിസ്റ്റേക്കിൽ നിന്ന് പിറക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ബിലാൽ ഖാൻ. ഐ ലീഗിൽ ഗോൾഡൻ ഗ്ലൗ ഒക്കെ നേടി ഏറെ പ്രതീക്ഷയോടെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കാവൽ പടഞ്ഞായത്. എന്നാൽ പരിചയ സമ്പന്നതയുടെ കുറവ് ശക്തമായി തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തിൽ തെളിഞ്ഞു. എന്നാൽ അടുത്ത സീസണിലോട്ട് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഗോൾ മുഖം ഒന്നടങ്കം ഉടച്ചു വാർക്കുകയാണ്. ടി പി രഹനേഷിനെ ഇതിനോടകം ടീമിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു. ഷിബിൻ രാജിന്റെ കോൺട്രാക്ട് അവസാനിച്ചതോടെ ഷിബിനുമായി വേർപിരിഞ്ഞു. ഇതിനോടകം രണ്ട് യുവ ഗോൾ കീപ്പർമാരായ പ്രസുഖൻ സിംഗിലിനെയും ആൽബിനോ ഗോമസിനെയും ടീമിൽ എത്തിച്ചു കഴിഞ്ഞു. 25 വയസ്സിന് താഴെയുള്ള രണ്ട് ചെറുപ്പക്കാർ. ആൽബിനെ പറ്റി പറയുമ്പോൾ സൂപ്പർ ലീഗിന് തന്നെ 3-4 വിവിധ ക്ലബുകൾക്കായി കളിച്ച എക്സ്പീരിയൻസ് താരത്തിനുണ്ട്. ഐ ലീഗിലും അത്യാവശ്യ എക്സ്പീരിയൻസ് താരത്തിനുണ്ട്. പ്രഭ്സുഗൻ സിംഗിൽ ഇന്ത്യൻ അണ്ടർ 17 ടീമിന്റെ നായകനായിരുന്നു. ഇതാണ് ടീമിലെത്തിയ രണ്ടു പേർ. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എപ്പോഴും ആഗ്രഹിക്കുന്നത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഗോൾ കീപ്പർമാരെയാണ്. അതേസമയം ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഗോൾ കീപ്പറാണോ ഇരുവരും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. എന്നാൽ എക്സ്പീരിയൻസ് അല്ല കഴിവ് കാണിക്കും കാര്യങ്ങൾ എന്നതാണ് സത്യം. അതേസമയം ആൽബിനോയും പ്രഭ്സുഖനും അണിനിരക്കുമെങ്കിലും മൂന്നാമനായി ആരായിരിക്കും ചുമതല ഏറ്റെടുക്കുക? ഇതേസമയം ഷിബിനും ടി പിയും പുറത്തുപോയെങ്കിലും ബിലാലിന്റെ കാര്യത്തിൽ വ്യക്തതയൊന്നും തന്നെ ഇല്ല. താരത്തിനായി മറ്റ് ക്ലബ്ബുകൾ ശ്രമിക്കുന്നു എന്നുള്ള റൂമറുകളും ഇതുവരെ ഇല്ല. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലും ബിലാലിനെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രം. എന്നാൽ എക്സ്പീരിയൻസും ധൈര്യവും കരുത്തും താരത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ഗുർപി സിംഗ് സന്ധു ആയിരിക്കും ബിലാൽ ഖാൻ. അതിനൊന്നും സംശയം വെക്കേണ്ട കാര്യമില്ല. ഐ ലീഗിൽ ഗോൾഡൻ ഗ്ലൗ എങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ വിശേഷിപ്പിച്ചുകൂടാ? അതേസമയം ഡൽഹി ഡൈനാമോസ്, ഒഡീഷ, മുംബൈ സിറ്റി എഫ് സി, അങ്ങനെ ധാരാളം വമ്പൻ പേരുകളാണ് ആൽബിനയുടെ പക്കമുള്ളത്. പ്രഭ്സുഖൻ ഗിൽ ആയാലും ഇന്ത്യൻ ആരോസ്, ഇന്ത്യൻ അണ്ടർ 17 ടീമിന്റെ നായകൻ, ഒടുക്കം ബംഗളൂരു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റുകൾ. അടുത്ത സീസണിൽ ഒരു യുവനിരയാണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരു മികച്ച ഗോൾ കീപ്പിംഗ് നിരയെ പ്രതീക്ഷിക്കുന്നു. വാർത്തകൾ പറയുന്നത് സത്യമാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒന്നാമനായ അടുത്ത സീസണിൽ ജേഴ്സി അണിയുക ആൽബിനോ ഗോമസ് ആയിരിക്കും. എന്തായാലും ഈ ഒരു ഗോൾ കീപ്പർ നിര കൊണ്ട് ആരാധകർ തൃപ്തിപ്പെട്ടേ പറ്റൂ. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല നയിക്കുന്നത് ഈ മൂവരുമാകുമെന്നാണ് ABTEX മലയാളത്തിന്റെ അഭിപ്രായം. അതേസമയം നമ്മളുടെ ബെസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആൽബിനോ തന്നെയായിരിക്കും. നിങ്ങളുടേത് മറക്കാതെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുന്ന ബെല്ലൈക്കൺ മറക്കാതെ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ മറ്റൊരു ബസ്സിനെ കണ്ടുമുട്ടും വരെ ബൈ.